അതിന്റെ ചിറ്റ് വട്ടക്കെട്ട് ഇത് വട്ടക്കെട്ട് ഇതാണ് വട്ടക്കെട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടു, അങ്ങനെ നാട്ടിലെത്തി നമ്മളെ വണ്ടി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളുടെ ടെക്ക് ഉണ്ട് ഇവിടെ. ടെക്ക്, ഹായ് ഗോയ്സ്, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധെന്താ? ഇതിൻ്റെ അനിയനാട്ടാ. അപ്പം നിങ്ങൾക്ക് ഇല്ല ഫ്രണ്ടാണ്, എന്നാലും നടക്കും, രണ്ടായാലും നടക്കും. അപ്പൊ സത്യത്തിൽ ഞങ്ങള് ആൾക്കാർക്കൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങളെ ചാനൽ ഒന്ന് വിസിറ്റ് മീഡിയ, ആദ്യം ടെക് വിസിറ്റ് ആയിരുന്നു എന്റെ ചാനൽ ഉണ്ട്, നാച്ചുറലിസ് കാൽപിയൻ. പിന്നെ അപ്പൊ നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. ഇതാ, ഇതാണ് നമ്മളെ വണ്ടി. ഇനി നമുക്ക് ട്രാവലും കാര്യം കുറെ ദിവസമായിട്ട് സ്റ്റാർട്ടാവാതെ കിടക്കുന്ന വണ്ടിയാണിത്. നമ്മള് പെരയിലാണ്. ആ അപ്പൊ എന്നാ നമ്മള് വണ്ടി ഒന്ന് ഓപ്പൺ ആക്കി, വണ്ടി ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കി വെക്കാം. ഇത് ഓപ്പണാ, ഇത് ലോക്കാണ്. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, എന്തോ ഫാൾട്ട് ഉണ്ട് വണ്ടിക്ക്. സ്റ്റാർട്ടാണില്ല, ഒരിക്കൽ ഞങ്ങൾ നോക്കിയതാണ്, പക്ഷേ തള്ളിയിട്ടൊന്നും സ്റ്റാർട്ടാണില്ല. ഒന്നും കൂടി നമ്മളൊന്ന് ശ്രമിച്ച് നോക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടിയുടെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണല്ലേ, എന്താണ് ഇപ്പോഴത്തെ കഥ എന്നൊക്കെ ഒന്ന് കണ്ടോക്കെ. കുറേ കാലയിക്കണത് ഉപയോഗിച്ചിട്ട് ആകെ മാറാലൊക്കെ പിടിച്ചെടുക്കാം കേട്ടോ വണ്ടിയുടെ ഉള്ളിൽ. ഇവിടെ അങ്ങനെ ഏകദേശം കുറേ ആയിക്കണേ. ഞങ്ങൾ പോയിൻ്റ് ദിവസം പിന്നെ ഇത് വാപ്പ വല്ലാതെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, ഇടക്കൊക്കെ ഉപയോഗിച്ചു. പിന്നെ അങ്ങനെ കുറേ സൈറ്റ് ഇതാണ്, ക്ലച്ചുമലും ബ്രേക്കുമലും ഒക്കെ മാറാലൊക്കെ കെട്ടിയിരിക്കുന്നത്. ചങ്ങാ, ഇതിൻ്റെ ബാക്കിൽ അടക്കാചാക്കൊക്കെ ഉണ്ട്. എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ബാക്കിൽ? ഓ, ഇതിൻ്റെ സീറ്റൊന്നും കാണാൻ വയ്യട്ട. ആകെ അതിലൊക്കെ ഓപ്പണാണ്, ഓപ്പണാണ്, ഓപ്പണാണ്. ഗോതമ്പുണ്ട്, ഇതാ ഗോതമ്പ് നുറുക്ക്. വാപ്പ കോഴിയൊക്കെ തിന്നാട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ പതിയിലാണ് തോന്നുന്നു വെക്കണത്. കാരണം വണ്ടി ഷാർട്ടാ കഴിഞ്ഞിട്ടേ ഇതിലാവുമ്പോ മറ്റേ പൂപ്പലും കാര്യങ്ങളൊന്നും വരില്ല വണ്ടിയുടെ ഉള്ളിൽ. എപ്പോഴും ഓ, ഒരു ആ കയ്യിലൊക്കെ ഉണ്ട്, അതിലിപ്പോ വേണ്ട. കുറച്ച് ഇത് റേഷൻ പീടിന്ന് കൊടുന്നതാ, ഇത് റേഷൻ പീടിന്ന് വന്നാ വരവാണ് തോന്നിട്ടാ. അതഞ്ഞ് കോഴിക്കുള്ള അരി ഇവിടെ വെച്ചതാണെന്നാവും. വണ്ടിയുടെ ഉള്ളിൽ നല്ല മണക്കം ഉണ്ടിട്ട്. അന്ന് വെച്ച സ്പ്രേ കുപ്പിയൊക്കെയാണ് ഇരിക്കണത്. നമ്മള് അന്ന് വെച്ച ഒരു സ്പ്രേ കുപ്പിയാണ്, അതിപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടാ, ഒരു കൊല്ലത്തിന്റെ മേലെ, ഒരു കൊല്ലം 7 മാസം 8 മാസമായി. സെറ്റിനൊന്നും ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല സ്മെല്ലുണ്ട് വണ്ടിയിലുള്ളിൽ, നല്ല മണം. ആട്ടും കാട്ടൊന്നുമില്ല വണ്ടിയില്, വെറും ദുൽമാണ്ട്ടാ. ആട്ടും കാട്ടൊന്നുമില്ല വണ്ടിയില്. കോയിന്റെ തീറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു പൂളക്കൊള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കുടുങ്ങി കിടക്കാണ്. വണ്ടിയുടെ ബാക്കിൽ ഒരു പൂളക്കൊള്ളിയൊക്കെ ഉണ്ടട്ടാ. അത് കണ്ട, പൂളക്കൊള്ളിയാണിത്. ഇവിടെ ഉമ്മാൻ്റെ കൃഷിയും കാര്യങ്ങളും ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പോണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. അപ്പോൾ ഇനി നമ്മൾ ഈ വണ്ടി ഒന്ന് തള്ളി സ്റ്റാർട്ടാക്കി വെക്കാണ്. ഏതായാലും സെൽഫ് ഒന്ന് സെൽഫ് അടിച്ച് നോക്കാം, കിട്ടുണ്ടെന്ന്. ചിലപ്പോണ്ട് ഈ ചെറിയ ഒരു ഹീറ്റ് ഉണ്ട്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ. അപ്പം നല്ല മഴയാണ്. നമ്മളെ വണ്ടി ഇതാ, നരിയാണ്, നരി വണ്ടിയാണ്. ഞാനാണ് എങ്കിലും നമുക്ക് നരിയാണ് കേട്ടോ. കാരണം എന്താ അറിയോ, ഇപ്പോഴത്തെ ആ ചിലപ്പം കിട്ടും. ചെറുതായിട്ടൊരു മൂളലുണ്ട് നിൽക്കുന്നത്, ആ ചെറുതായിട്ടൊരു മൂളലുണ്ട്. ഒന്ന് അടിച്ചു നോക്കാം. അതാ തുടങ്ങി, തീറ്റി അടിച്ചാൽ തുടങ്ങി. എന്താ രണ്ടടി കുറച്ചടിച്ചില്ലേ? അപ്പം എന്താ സംഭവം? നമ്മൾ ഇതിൻ്റെ പിന്നു കൂടി കയറിയിട്ട് നോക്കട്ടെ. ഇവിടെ എന്താ, ഇവിടെ അങ്ങോട്ട് നോക്കി. ഈ എന്താണ് ഒന്ന് ഓണാക്കിക്ക, ഈ സിഗ്നൽ ഇങ്ങനെ മിന്നണുണ്ട്. ഇതെന്താണ് സംഭവം എന്നറിയില്ല. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇതിനെ പറ്റിയ ഒരു ഐഡിയ ഇല്ല. ആകെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. എ സിയുടെ ഉള്ളിലൊക്കെ മാറാലിയും കാര്യങ്ങളൊക്കെ കെട്ടിങ്ങനെ സെറ്റൊക്കെ കുഴപ്പമില്ല. നമ്മൾ ഒരു ദുബായിൻ്റെ ഒരു കൊടി അത് നമുക്ക് ആകർഷ വരഞ്ചിൻ്റെ അന്ന് കിട്ടാം. ഇന്നിപ്പോൾ വേണ്ട, ഇവിടെ നല്ല മാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അതൊക്കെ ആര് തൂക്കിയാണെന്നാവും. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ സാധ്യതയാണ് ചങ്ങാലി, അടിയാൻ സാധ്യത ഉണ്ട്. സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, ഒന്ന് ബാറ്ററി ഇറങ്ങാൻ തോന്നുന്നു. ഇത്രയും കാലം നിർത്തിയിട്ട് മോട്ടറൊന്നും പ്രശ്നമില്ല, പിന്നെ എങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത്? ബാറ്ററി ആണെങ്കിൽ ഇല്ല, ഓട്ടോറിക്ഷ പോയിക്കണം, ഓട്ടോറിക്ഷൻ്റെ ബാറ്ററി ഇല്ല. ഇതൊക്കെ ഫുള്ള് പൊടി പിടിച്ച് ആകെ കെടുക്കണം. ഒന്ന് നല്ലൊന്ന് ഉഷാറായിട്ട് സർവീസ് ചെയ്യണം. ഇവിടെ ഒക്കെ മാറാലയാണ്, ഫുള്ള് മാറാലയിട്ട് കെടുക്കണം. നമുക്ക് ഉന്തി ചാട്ടാക്കിയാലോ, ഉന്തി തള്ളി ചാട്ടാക്കിയാലോ. എന്തോ പാടുന്ന് നമ്മള് ഞങ്ങൾ രണ്ടാളും കൂടി എനിക്കറിഞ്ഞ് ഈ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ നരിനെ കണ്ട് ഇറക്കും. നമ്മളെ നരിനെ
അതാണ് ഇതിന്റെ പേര്. അപ്പൊ നമ്മള് ഇതൊന്നും തള്ളട്ടാ, ഇവൻ വെറും ദുൽമാണ്, നിങ്ങൾക്ക് അറിയില്ല, ഇനി കാണാൻ കെടുക്കണുള്ളൂ ഇവന്റെ ദുൽമ, ഭയങ്കര ദുൽമാണ്. അതിന്റെ ഉള്ളിൽ എന്താണ് എനിക്ക് പരിപാടി, എത്ര ജി പാളി വെക്കണ്. അപ്പൊ കയറിട്ടാണ് അവനെ ഏൽപ്പിച്ചിട്ടോ. വലിയൊരു വണ്ടിയാണ് വരാനുള്ളത്, ഒരു സംഭവം വണ്ടി വരാണ്ട് ആ വണ്ടിമേലാണ് ഞങ്ങള് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത്. ഇന്നോവറ്റ് ഞാന് കെട്ടി വലിച്ചോണ്ടോ, പണ്ട് ഞങ്ങള് ഓട്ടർഷിറ്റ് ഒരുക്ക കെട്ടി വലിച്ചോണ്ടേക്കിട്ടത്. ഇതത്ര വെയിറ്റ് ഒന്നും ഇല്ല, പക്ഷെ തള്ളിയിട്ട് നീങ്ങണില്ല, എന്താണാവും, ബെയറിംഗ് ജാം ആയിക്കണം, എന്താ അറിയില്ല. ഞമ്മളെ വണ്ടിയുടെ അടിയാണ് ഇതൊക്കെ, ഇതൊക്കെ നരിയാക്കി എടുക്കാനുള്ള ആകെ. ഇപ്പൊ ഇതിന്റെ ഇതൊക്കെ കണ്ടാല് ആകെ ആകെ തുരുമ്പുടിച്ച് എടുക്കണം, നമുക്ക് ഇതൊക്കെ ആകണ്ട് നരിയാക്കി എടുക്കണം ചെറുതായിട്ടെങ്കിലും. അവിടെ ഇല്ലടാ ഈ സ്റ്റയറിംഗിന്റെ ഇവിടെ ആയിരുന്നു കെട്ടിയിരുന്നത്. ഇവിടെ നമുക്കിത് കെട്ടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഒരു ഒരാളും മറ്റേത് നോക്കണം, തലട്ടോക്കണ തലട്ടോക്കണ കോല നോക്കി. അപ്പൊ നമ്മളെ ഇന്നോ വന്നിങ്ങനെ ഇട്ടാ കയറിടാൻ വലിച്ചാ ഇതാ ഇതാ കണ്ടില്ലേ, നമ്മളെ പോത്തിന് കെട്ടിയ മുക്കയറുണ്ടാ മുക്കയർ കെട്ടിയ മര്യാദല്ല പോത്തിന്. അപ്പൊ നമ്മളെ ഇന്നോ വന്നിക്കണ ഇന്നോവ കെട്ടിട്ടാണ് ഇത് വലിച്ചിണ്ടായി. ഏ ഇതണ്ടാ, ഇത് ഞങ്ങളെ കുഞ്ഞുട്ടിയാണ്, ഞങ്ങളെ ചെറിയ അഞ്ചനാണിത്. ഇവനും ഉണ്ടാവും ഞങ്ങളപ്പം വീഡിയോ ഒക്കെ അല്ലേ. ഏ ഉണ്ടാവില്ല, വാ 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 സൈഡ് വെച്ച് വാ, തട്ടിയാ പറയാ, വാ വാ വാ. രണ്ടെണ്ണം എടുത്തോട്ടെ, അവിടെ ഉണ്ട് രണ്ടെണ്ണം. ഇപ്പൊ തൽക്കാലം ചൈമ കെട്ടിയേക്ക്, വലിയ വണ്ടി വലിയ എഞ്ചിനേസോ അതിന്റെ ചിറ്റ് ചിറ്റും വട്ടക്കെട്ട്. ഇത് വട്ടക്കെട്ട്, ഇതാണ് വട്ടക്കെട്ട്. അപ്പൊ നമ്മളെ വണ്ടി വലിച്ചാണ്, എന്താ ഇതിമ കെട്ടിക്കണ് അതേമാതിരി കയറ് തവള വന്നിട്ട്.
പോത്തിനെ കെട്ടിയ മാതിരി കെട്ടിയിന് നോർമൽ. അപ്പൊ ഗുയിസ് അതൊക്കെയാണ് കഥകള്. അല്ല കളി ഉണ്ട് വണ്ടി. അപ്പോ തന്നെ ഒരു ഓട്ടോറിക്ഷ ആയിരുന്നു വണ്ടി വന്നപ്പോ തന്നെ കയറ് പൊട്ടുന്നോ പാളക്കയറോ. പോത്തും കുട്ടിയാണ് കയർ കുടിച്ചോണ്ടോ. ഞാന് ഞങ്ങൾ ഇതിൻ്റെ ഒരു ജമ്മന്തി അങ്ങോട്ട് വാ. അങ്ങനെ നമ്മളെ വണ്ടി ചെയ്താ നമ്മളെ അക്ബറിന്റെ അക്ബറാണ് കേട്ടാ മനീനാണ് അക്ബറിന്റെ ഇന്നോമലാണ് ഞങ്ങൾ കെട്ടി വലിച്ചത്. ഇവിടെ എത്തി ഔട്ടിന്ന് വലിച്ചിട്ട് വണ്ടി ഇവിടെ എത്തി നമ്മൾ അവിടുന്നാണ് വണ്ടി വലിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മൾ കൊണ്ടുപോകണം വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ വണ്ടി ഇങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ മനു എന്താ പാട് സുഖല്ല. ഇത് നമ്മളെ മനുവാണ് കേട്ടോ മനു. നമ്മളെ വണ്ടി അങ്ങനെ വലിച്ച് കൊണ്ടുപോകണം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളെ വണ്ടി ഇപ്പോൾ ഇന്നോവൻ്റെ ബാക്കിൽ കെട്ടി നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകണ് കുറച്ചൊക്കെ ഇങ്ങനെ പോയി. ഒരു ചെങ്ങായി ഇതിൻ്റെ ഗ്യാപ്പിൽ കുടുങ്ങി. ഇപ്പോൾ വലിച്ച് വലിച്ച് ഇവിടെ എത്തില്ല. എവിടെ എത്തി വട്ടത്താണിക്ക് കഴിഞ്ഞ് വട്ടത്താണി എത്തിയില്ല. താന്നൂര് താന്നാളൂർ താന്നാളൂർ എത്തി. താന്നാളൂർ കഴിഞ്ഞിട്ടോ വലിച്ച് വലിച്ച് ഇല്ല താന്നാളൂർ ടൗണിലെത്തിക്കണ വണ്ടി വലിച്ച് വലിച്ച് എത്തിച്ചിട്ട് നമ്മളെ വണ്ടി. ഇപ്പൊ തിരൂര് മൂച്ചിക്കലാണുള്ളത്. ഇതാണ് ഷോറൂം. ഷോറൂം അല്ല ഇത് പഴയ ടാറ്റന്റെ സ്കൈഹൈ മോട്ടോഴ്സ്. സ്കൈഹൈ മോട്ടോഴ്സ് ടാറ്റന്റെ ഷോറൂം ആയിരുന്നു. പക്ഷെ നമ്മളെ വണ്ടി മറ്റുള്ള ആൾക്കാരൊന്നും പണിയെടുപ്പിച്ചില്ല. നമ്മളെ നാട്ടുകാരൊന്നും പണിയെടുപ്പിച്ചില്ല. അതുകൊണ്ട് ഇവര് ആദ്യം ടാറ്റന്റെ ഷോറൂമിന്റെ ആൾക്കാരായിരുന്നു. അങ്ങനെ നമ്മള് ഇവിടുന്നാണ് പണിയെടുപ്പിച്ചത്. കാരണം ഇവര് ഇതിന്റെ എക്സ്പേർട്ടാണ്. ഇവിടുന്ന് ടാറ്റന്റെ ഷോറൂം ഇത് ഒഴിവാക്കിയപ്പോ അവിടുത്തെ ആൾക്കാരനത് തുടങ്ങിയാണ് ഇവിടെ. അവരെന്നെ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാണ്. പഴയ ടാറ്റൻ്റെ ഷോറൂം ആയിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി അങ്ങനെ തള്ളി കയറ്റാനാണ് ഇന്നോവ കുട്ടപ്പനാട്ടാ. നമ്മളെ വണ്ടി ഇവിടെ ഒരു ഗേഡില്ലാതെ എത്തിച്ചിരിക്കണേ. ചെറുതായിട്ട് ഒന്ന് കയറ് പൊട്ടി. പക്ഷെ എന്നാലും നമ്മൾ ഉഷാറായിട്ട് ഇവിടെ എത്തിക്കണ് ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കയറൊക്കെ അയച്ചണം. ഈ കയറും കാര്യങ്ങളൊക്കെ അയച്ചണം. ആ എങ്ങനെയുണ്ട് അവിടുന്ന് ഇവിടെ ഡ്രൈവിങ്? ദയ്യാളാണ്ട്ടെ ഡ്രൈവ് ചെയ്ത് ഇന്നോവൻ്റെ ഡ്രൈവറാണ് അനിയനാ. കയറ് അയച്ചാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ അതാ നമ്മളെ സുബേറ് ഒരു പുതിയ ഐഡിയ കണ്ടെത്തിക്കണ്. വായക്കല്ല എരിയണ കത്തിയിട്ടാണ് പറഞ്ഞിരിക്കണത്. കത്തിയിട്ട് അറക്കന്നെ ആ കത്തിന്റെ മൂർച്ച കഴിഞ്ഞു. അത് വായക്കല മുറിച്ച കത്തിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിക്ക് കയറ്റണം വണ്ടി. ഇനി ഇതിന്റെ ഉള്ളിക്ക് വണ്ടി നമുക്ക് കയറ്റണം. തള്ളി കയറ്റണം. കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇവർക്ക് വണ്ടി തള്ളി കയറ്റണം. അപ്പം ഇന്ന് എന്തായാലും കിട്ടൂല വണ്ടി. നാളെ കിട്ടുമല്ലോ വണ്ടി. നമ്മളെ വണ്ടി ഇന്ന് കിട്ടൂല. രണ്ടു ദിവസം കഴിയും. കാരണം ഇവിടെ ഒന്നാമത്തത് ലോക്ക്ഡൗണ്. ലോക്ക്ഡൗണല്ല മറ്റേ ഇത് ഗവൺമെൻറ്റിൻ്റെ റൂൾസ്. രണ്ടു ദിവസം നാളെ രണ്ട് ദിവസം ഒഴിവാണ്. ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകണം. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി ഇതാ ഇവിടെ സൈഡ് അടുപ്പിച്ച് ഇവിടെ അങ്ങനെ അരി അടുപ്പിച്ച് ഇട്ടിരുന്നു. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതാണ് ഡ്രൈവർ ഇന്നോവൻ്റെ ഡ്രൈവർ. നമ്മൾ മൂത്താപ്പാൻ്റെ മോനാണ് കേട്ടത്. മൂന്നാളിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നാണ്. കായ്ക്കാരാണ് ഫുള്ള് ഫുള്ള് കായ്ക്കാരാണ്. അപ്പൊ ഗൈസ് നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു പുതിയ വീഡിയോ. ഓക്കെ ഓക്കെ.